ആശ്ചര്യമായിരുന്നു ഞങ്ങൾക്ക് രണ്ടാം ക്ലാസ്. ഓർത്തിരിക്കാനും പറഞ്ഞിരിക്കാനും ജീവിതത്തിന് ഒരുപാട് ഓർമ്മകളും കഥകളും സമ്മാനിച്ച തർലഹുദയിലെ മറ്റൊരു അധ്യായം. കൂട്ടത്തിൽ നിന്നും ഉമ്മറും മിഷാലും ആദിലുമെല്ലാം വഴി തെറ്റിപ്പോയി ജീവിതത്തിൻ്റെ മറ്റു പല വഴികളിലേക്ക്. ഇക്കുറി ഉനൈസ് ഉസ്താദിന് പകരം ജീവിതവീഥികളിൽ ഒട്ടനവധി ഓർമ്മക്കൂട്ടുകൾ പകർന്നു തന്ന ജലാൽ ഉസ്താദിൻ്റെ കടന്നുവരവ്, പഠനകാലം അല്ലലും അലട്ടലുമായി അങ്ങനെ കടന്നുപോയി. വോളിബോളിലെ കോപിക്കൊപ്പം സമാനമായിരുന്ന ജബ്ബാർ ഉസ്താദിൻ്റെ മടക്കം അത് കോർട്ടിലെ നികത്താനാവാത്ത വിടവായിരുന്നു. പിന്നെ എല്ലാ കാലത്തും ഞങ്ങൾ 31-ാം ബാച്ചിൻ്റെ കൂട്ടുകാർക്ക് ഓർക്കാനൊതുങ്ങുന്ന ഒരു മന്ത്രച്ചരടായി മാറിയ ഒരു കോഴിക്കോടൻ ടൂർ, ജിബാസ് മുതലാളിയുടെ വീട്ടിലെ വിശാല സദ്യയും പാറപ്പള്ളിയിലെ വികാര നിർഭരമായ സന്ദർഭങ്ങളും, അങ്ങനെ ഒരുപാട് അറിവിൻ്റെ മുന്തിരിത്തോപ്പിലെ എല്ലാം തികൻ ഷെയ്ഖുനായുടെ പള്ളിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പള്ളിമുറ്റത്തെ പതാമരത്തുണൽ ന്യൂജൻ സ്റ്റൈലിലേക്ക് മാറ്റിക്കുറിക്കപ്പെട്ടു. പകുതി സെമസ്റ്റർ പിന്നിട്ടതോടെ ഹമീദ് ഉസ്താദിൻ്റെ കണ്ണ് മണ്ണളിച്ചു. ഐ മീൻ വെറും മണ്ണളിക്കലല്ല, മണ്ണപ്പിത്തത്തിൻ്റെ വലിയൊരു കടു. അങ്ങനെ ഇംഗ്ലീഷിന് പുതിയൊരു പ്രൊഫസർ സഞ്ജാനിൻ്റെ ലെക്ചററും മാറി റാഫി ഇ ഉസ്താദ്. പിന്നെ സഫീറിൻ്റെ ഉപ്പാൻ്റെ മരണവും അവൻ്റെ കയ്യൊടിയിലുമൊക്കെയായി അവൻ ആകെ തളർന്നു. അതോടെ വാർഷിക പരീക്ഷയോടെ സഫീറും നമ്മെ കൈവിട്ടു. മാത്രമല്ല നിഹാദും. അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത ഒരുപാട് ഓർമ്മകൾ മങ്ങലില്ലാതെ മനസ്സിലൊതുക്കുന്നു.